നമസ്കാരം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? ഈ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നതാണ്. രാഷ്ട്രീയ തലത്തിൽ ഏറെ ചർച്ചയായി വിട്ടുനിൽക്കലിന് കാരണങ്ങളും പലതു തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിനാണ് മമതയുടെ നീക്കമെന്നും ആരോപണമുയരുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നാണ് മുന്നണി രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത്. പക്ഷേ ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല കോൺഗ്രസും സിപിഎമ്മും. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇന്ന് ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും മമതാ ബാനർജി പങ്കെടുക്കുന്നതുമില്ല. അതേസമയം മമതയുടെ അടിക്കടി മാറുന്ന പ്രസ്താവനകളും നിലപാടുകളും സഖ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മമതയ്ക്ക് മോദിയെ പേടിയാണെന്നും ഒത്തുതീർപ്പിന് വഴങ്ങുന്നതായും രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നു. എന്നാൽ BJP എതിർക്കുന്നത് താൻ മാത്രമാണെന്നാണ് മമതയുടെ അവകാശവാദം. ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ കുറച്ച് യോഗങ്ങളിൽ മമതാ ബാനർജി പങ്കെടുത്തിരുന്നില്ല. പകരം പ്രതിനിധികളെയാണ് അവർ അയച്ചത്. കൂടാതെ തിരഞ്ഞെടുപ്പ് ദിവസം സ്വന്തം വീട്ടിലിരുന്നാണ് മമത കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും. ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യമുണ്ടെന്നതും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു മുട്ടാപ്പോക്ക് ന്യായമായി തൃണമൂൽ പറയുന്നു. അതേസമയം ഇന്ത്യ മുന്നണി എന്ന പേരിട്ട നേതാവാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മമത മുന്നണിയുമായി അത്ര യോജിപ്പിലല്ല എന്ന് നമ്മൾ കാണുന്നതാണ്. ബംഗാളിൽ 41 സീറ്റിലും ഒറ്റയ്ക്കാണ് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നത് പോലും. ഉത്തർപ്രദേശിലും ദില്ലിയിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ കോൺഗ്രസിന് മമതയുടെ നിലപാട് തിരിച്ചടിയായി എന്ന് ഒരു തരത്തിൽ പറയാം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും ബംഗാളിലെ ഇന്ത്യ സഖ്യത്തിൽ CPM കോൺഗ്രസും ഇല്ലെന്ന് മമത തുറന്നടിക്കുകയും ചെയ്തു. മോദിയെ മമതയ്ക്ക് പേടിയാണെന്നായിരുന്നു ഇരു പാർട്ടികളുടെയും ആരോപണം. മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമെന്ന് മമത പേടിക്കുന്നതായും എതിരാളികൾ ആരോപണമുയർത്തുന്നു. എന്തായാലും ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷം ദുരൂഹത നിറഞ്ഞതാണ് മമതയുടെ പ്രവർത്തന രീതി. ഇത് മമതയുടെ സ്വാഭാവിക രീതി തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ മമതയുടെ ലക്ഷ്യം മുന്നണി നേതൃത്വ സ്ഥാനമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം നടത്തിയാൽ പാർട്ടി നേതൃത്വവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ആരാകും? ഈ ചോദ്യം അടുത്ത ദിവസങ്ങളിൽ സഖ്യത്തിൽ ചർച്ചയിലുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ മമതയ്ക്ക് നോട്ടമുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. കേന്ദ്രത്തിലേക്ക് മാറിയാൽ പാർട്ടിക്ക് ബംഗാളിലുള്ള കരുത്ത് ചോരുമെന്നതും ആശങ്കയാണ്. മല്ലികാർജുൻ ഖാർഗെ, ശരത് പവാർ, നവീൻ പട്നായിക് എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ ഉയർന്നു വന്നതും മമതയ്ക്ക് എതിർപ്പുണ്ടാക്കുന്നുണ്ട്. കൂടാതെ അരവിന്ദ് കെജ്രിവാളിനും സമാജ്വാദി പാർട്ടി നേതാവ് അഭിഷേക് യാദവിനും ഇന്ത്യ മുന്നണിയിൽ കിട്ടുന്ന സ്വീകാര്യതയിൽ മമതയ്ക്ക് ആശങ്കയുമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി പദവിയിൽ തന്നെയാണ് മമതയുടെ കണ്ണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന മുന്നേറ്റവും സ്വന്തം പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളും വിലയിരുത്തി തീരുമാനമെടുക്കാൻ തന്നെയാണ് തൃണമൂലിന്റെ നീക്കം. അതുവരെ ആരെയും പിണക്കാൻ മമതയും ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യ മുന്നണിയും മമതയെ പിണക്കുന്ന പ്രസ്താവനകൾ നടത്തതുമില്ല. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.